ലോക ഫുട്ബോളിലെ ഏറ്റവും വിനാശകാരിയായ യുവ സ്ട്രൈക്കറാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ്. ആദ്യ സീസണിൽ തന്നെ ഹാലൻഡ് തൻ്റെ ഗോളടി മികവിലൂടെ സിറ്റിയെ ഹാട്രിക് കിരീടത്തിലേക്ക് നയിച്ചു. റയൽ മാഡ്രിഡ് ബാഴ്സലോണ ക്ലബ്ബുകളുടെ വെല്ലുവിളി മറികടന്നാണ് ഹാലൻഡിനെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്ന് പെപ് ഗാർഡിയോളയുടെ സിറ്റി സ്വന്തമാക്കിയത്. പി എസ് ജിയിൽ നിന്ന് കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയ റയൽ മാഡ്രിഡ് ഹാലൻഡിനായി വീണ്ടും രംഗത്തിറങ്ങിയിരുന്നു. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും ബാഴ്സലോണയും ഹാലൻഡിനായുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സ്പാനിഷ് മാധ്യമ സ്പോർട്ടിൻ്റെ റിപ്പോർട്ടർ ഡേവിഡ് ബെർണബ്യുവാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. സിറ്റിയിൽ നിന്ന് ഹാലൻഡിനെ സ്വന്തമാക്കാനുള്ള അണിയറ നീക്കമാണ് ബാഴ്സലോണ ടോപ്പ് മാനേജ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ലാത്തതിനാൽ 2026-27 സീസണിൽ ഹാലൻഡിനെ ക്യാമ്പ് നൗവിൽ എത്തിക്കുകയാണ് ബാഴ്സയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ബാഴ്സ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ അടുത്തിടെ ഹാലൻഡിൻ്റെ ഏജന്റ് റഫേല പിമന്റെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2026 ബാഴ്സ ലക്ഷ്യപ്പെടുന്ന പ്രധാന സൈനിങ് ഹാലൻഡാണെന്ന് ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ടയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലപ്പോർട്ടയുടെ വാഗ്ദാനവും ഹാലൻഡിനെ ടീമിലെത്തിക്കുമെന്നായിരിക്കും. റയൽ എംബാപ്പയെ സ്വന്തമാക്കുമെന്ന ഉറപ്പായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബാഴ്സലോണ ഹാലൻഡിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കിയത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ 175 മില്യൺ യൂറോയാണ് ഹാലൻഡിൻ്റെ റിലീസ് ക്ലോസ്. ഇത്രയും തുക കണ്ടെത്തുക എന്നതാണ് ബാഴ്സയ്ക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.